മണി ഇപ്പോൾ ഇടുക്കിയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ഉന്നയിച്ച് ഉൽപ്പാദിപ്പിച്ചാൽ അവര് നമുക്ക് തരും. 25 വർഷത്തേക്ക് അവര് തരുന്ന വൈദ്യുതി വാങ്ങും, അതിന് മിനിമം റേറ്റ് കൊടുക്കും. അത് കഴിഞ്ഞ സ്ഥാപനം തന്നെ നമുക്ക് തരണമെന്നാണ് അതിൻ്റെ വ്യവസ്ഥ. ഇപ്പം ഈ ഇരട്ടുകാരണത്തിൻ്റെ സ്ഥാപനമുണ്ട്, ഇങ്ങനെയുള്ളതാണ്. ഈ പറയുന്ന പോലെ പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ അങ്ങനൊന്നും ജലവൈദ്യുതി ഇവിടെ ഉണ്ടാക്കുന്നില്ല. ചുമ്മാ കഥയറിയാതെ അദ്ദേഹം ഓരോ വാട്ടം കാണുക. ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര എനർജി പിന്നെ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്, അവർ നമുക്ക് വൈദ്യുതി തരുന്നുണ്ട്. അതാണ് നിജസ്ഥിതി. പൊതുമേഖല സ്ഥാപനമാണ്, അത് തരുന്നുണ്ട്, അത് നമ്മൾ വാങ്ങുന്നുണ്ട്, അത് നമ്മൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അവരുമായേ ഉള്ളൂ, അത് നിയമമുണ്ടെന്നാണ്. ഇത് അവരോട് നമ്മൾ വാങ്ങണമെന്ന് നിയമമുണ്ടെന്നാണ്. അല്ലാതെ അദാനിയോ റിലയൻസോ ടാറ്റയോ അങ്ങനെ ഊർജ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുമായി നമുക്ക് ഒരു കരാറും ഇല്ല. വൈദ്യുതി ബോർഡ് കരാറ് വെച്ചിട്ടില്ല, സംസ്ഥാന ഗവൺമെൻറ്റും കരാറ് വെച്ചിട്ടില്ല. ഇതൊക്കെ ചുമ്മാ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി അദ്ദേഹം ഓരോന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഇത് മറ്റൊരു ബോംബാണോ? അത്രയേ ഉള്ളൂ, വേറെ ഒരു തട്ടിപ്പ്, വേറെ ഏർപ്പാട്. അത് ഞാൻ പറയാം, എവരാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം വിപരീതമായി നിയമങ്ങൾക്ക് വിരുദ്ധമായൊക്കെ കരാറുണ്ടാക്കിയിരിക്കുന്നത്? ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അരിയാടൻ മുഹമ്മദും ഉമ്മൻചാണ്ടിയും അവരുടെ മന്ത്രിസഭ തന്നെ തീരുമാനിച്ച് 10 വർഷത്തേക്ക് അന്ന് വെച്ച കരാറ്. നമുക്കിപ്പം നഷ്ടമുണ്ട് വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ആലോചിക്കുന്ന ചെറിഞ്ഞു നോക്ക് കരാറ്. പക്ഷേ നമ്മൾ ഇപ്പം വന്നപ്പം ആ കരാർ റദ്ദാക്കാത്ത ഇതിന് കാരണം നിയമപരമായ നടപടികളിലേക്ക് മുന്നേറി പോകും. നമ്മൾ നഷ്ടം കൊടുക്കേണ്ടി വരും. ഒന്ന്, ആ കമ്പനികൾക്ക് നഷ്ടം കൊടുക്കേണ്ടി വരും. രണ്ട്, പിന്നെ ലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇത് കൊണ്ടുവരാൻ, ആ ലൈൻ അവർക്കും നഷ്ടം കൊടുക്കേണ്ടി വരും. പിന്നെ അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇത് നിയമപരമായ പ്രശ്നമൊന്നും ഞങ്ങൾക്കില്ല അതിനകത്ത്. അത് അന്നത്തെ കാലത്ത് റെഗുലേറ്ററി കമ്മീഷനെ മറികടന്ന് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഇവരെല്ലാം കൂടെ കൂടിയുള്ള മന്ത്രിസഭ തീരുമാനിച്ച് ചെയ്തതാണ്. മന്ത്രിസഭ തീരുമാനം ചെയ്തിട്ട് റെഗുലേറ്ററി കമ്മീഷന് കൊടുത്തപ്പം സംസ്ഥാനത്തിൻ്റെ റെഗുലേറ്ററി കമ്മീഷൻ അത് റദ്ദ് തള്ളി. അതേ തുടർന്ന് കേന്ദ്ര റെഗുലേറ്ററി കമ്മീഷന് പോയെങ്കിലും അവരും അംഗീകരിച്ചില്ല, ഇതൊക്കെ ഇവിടെ തീരുമാനിക്കണം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് പിന്നെ 25 വർഷത്തേക്ക് വലിയ കരാർ വെച്ചിരിക്കുന്നു. അതിൻ്റെ വൈദ്യുതി നമുക്ക് കിട്ടുന്നുണ്ട്. അതൊന്നും നമുക്കൊരു ബന്ധമുള്ള കാര്യമില്ല. അവർ ചെയ്ത കാര്യം 25 വർഷത്തേക്കാണ് ഈ വൈദ്യുതി വാങ്ങാനുള്ള കരാർ. അന്നത്തെ അവരുടെ വെച്ച കരാർ അങ്ങനെ 10 വർഷത്തെ നമ്മുടെ ഇല്ല, നമ്മുടെ അങ്ങനെ കരാറേ ഇല്ല എന്ന്. ചുമ്മാ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് അത് എന്നോട് ചോദിക്കരുത്, ചോദിച്ചാൽ ഞാൻ അത് ദുഃഖപ്പെടുന്നു. ഉയർന്ന റേറ്റ് ആണെന്നുള്ളത് ഇല്ലെന്ന്, ഇത് എവിടെ കിട്ടും നിങ്ങൾ ഈ പറയുന്ന പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങക്ക്? ഞങ്ങൾക്ക് അങ്ങനെ കരാറില്ല. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനവുമായാണ് അവരാണ് നമുക്ക് വൈദ്യുതി തരുന്നത്. അത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്, അല്ലാതെ ഞങ്ങൾക്കൊരു കമ്പനിയായി ഒരു ബന്ധവും ഇല്ല. ഇത് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. പിന്നെ ഉമ്മൻചാണ്ടി ഇവർ ഇങ്ങനെ ഇത് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, പുള്ളി ഇങ്ങനെ വിട്ടിതെന്ന് തന്നെയാണല്ലോ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങേരുടെ സമതല തെറ്റിയതുപോലെ തോന്നും കണ്ടാല്. സ്വർണം പിടിച്ചപ്പം കേന്ദ്ര ഏജൻസിയെ കേസെടുത്തു. അന്നേരം അദ്ദേഹം പറഞ്ഞു കേരള പോലീസ് കേസെടുക്കണമെന്ന് പറഞ്ഞു. സാമാന്യ ബുദ്ധിയുള്ള ഒരാരും പറയുന്ന കാര്യമുണ്ട്. ഒന്ന്, വിമാനത്താവളത്തിൽ ഇങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ശരിയായ ഏജൻസിയെ കേസെടുത്തു. വിമാനത്താവളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്, കസ്റ്റംസാണ് കേസ് പിടിച്ചത്. അതിന് മുകളിൽ പിന്നെ കേരള പോലീസ് കേസെടുക്കണമെന്ന് പറഞ്ഞാൽ സാമാന്യ യോഗ്യതയും ബുദ്ധിക്കും നൽകുന്നതല്ല. അദ്ദേഹം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യാനാ? പണ്ട് പറഞ്ഞു പ്രളയം വന്നപ്പോൾ പ്രളയം മനുഷ്യ സൃഷ്ടിയാന്ന് പറഞ്ഞു. പ്രളയം മനുഷ്യ സൃഷ്ടിയാണെന്ന് കോമൺ സെൻസ് ഉള്ളവർ പറയുന്ന കാര്യമല്ല. അതാ അതന്നെ ചുമ്മാ ഇരിക്കട്ടെ, അതൊക്കെ ചുമ്മാ. പിന്നെ അങ്ങ് പ്രഖ്യാപിച്ചോട്ടെ, അത് വന്നിട്ടല്ലേ. അയ്യോ വരുവാ, ഞാൻ ചോദിക്കാം. ഇപ്പൊ ഈ റേഷന്റെ കാര്യത്തില്,
കൊണ്ടുപോകണമെന്ന് എന്നോട് പറയുക, ഞാൻ പറയുന്നത് കേൾക്ക്, എന്നിട്ട് അത് കൊടുക്കാൻ പറ്റിയ കൊടുക്കുക, ഇല്ല നിങ്ങൾ പോയിക്ക് കിട്ടും, എനിക്ക് നിങ്ങളെ കാണാൻ സൗകര്യമില്ല, അത്രേ ഉള്ളൂ. ചുമ എൻ്റെ അടുത്ത് അത് ഇതും പറഞ്ഞാൽ ഞാൻ വെല്ലൊക്കെ പറയും, അറിയാവല്ലോ. ന്യായം പറഞ്ഞാൽ ന്യായമാണ്, അതിന് ഉത്തരവുണ്ട്. നിങ്ങൾ ഒരു കാര്യം, റേഷൻ്റെ കാര്യം, ഇപ്പം പാവങ്ങളുടെ കഞ്ഞുകുടിയാണ്, പെൻഷൻ്റെ കാര്യം, ഞാൻ ചോദിച്ചത് പൊതുപ്രവർത്തനത്തിൻ്റെ ബാലപാഠം ഉള്ള ഒരാൾ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കും. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാളോ അതൊക്കെ കേൾക്കാനിരിക്കുക. എന്നിട്ടിപ്പം ഹൈക്കോടതി പറഞ്ഞതന്നെ പ്രചരണം വേണ്ട, അത് മനുഷ്യൻ്റെ ജീവിതക്കാര്യമല്ലേ കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് രാഷ്ട്രീയമുള്ള ഫലത്തിൽ കോൺഗ്രസിന് കുറേ ആളുകളൊന്നും ചെയ്തിരാകത്തേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിക്കും അവരുടെ മുന്നണിക്കും ഈ റേഷൻ മേടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, കാലങ്ങളായി സൗജന്യ കിറ്റും മേടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ കുറേ ആളുകളും കൂടി അവർക്കെതിരാകും. നമ്മുടെ ഭാഗം ശരിയാണെന്ന് വരും, ഇങ്ങനെ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കണമെന്ന നിഗമനത്തിലെത്തും. ഞാൻ പറയാം, ഇവിടെ ഇപ്പം ഇവര് വൈദ്യുതി കട്ടില്ലാതെ കൊടുത്തില്ല, വൈദ്യുതി കട്ടുണ്ടായിരുന്നല്ലോ, ലോൺ സെറ്റിംഗ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും എല്ലാ വീടുകളിലും വൈദ്യുതി ഇവർ കൊടുത്തു, ഒന്നും ചെയ്തില്ലല്ലോ. ഞങ്ങളതെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഒന്ന്, സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തി, വൈദ്യുതി എല്ലാ വീട്ടിലും എത്തിക്കുക എന്നുള്ളതാണ് കോഴിക്കോട്ട് വെച്ചാണ് മുഖ്യമന്ത്രിയാണ് അത് പ്രഖ്യാപിച്ചത്. അത് ഞങ്ങളുടെ ഗവൺമെൻറ് ഉമ്മൻചാണ്ടിയുടെ മുമ്പത്തെ ഗവൺമെൻറ്റും തുടങ്ങിയിരുന്നു, പക്ഷെ പൂർണ്ണമായിരുന്നില്ല. അത് പൂർത്തിയാക്കിയത് പി ഗവൺമെൻറ്റാണ്. അതാണ് ലോൺ സെറ്റിംഗ് ഇല്ല, വൈദ്യുതി കട്ടില്ല, വൈദ്യുതി വിതരണ രംഗത്ത് വിപുലമായ സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തി. ഇതെല്ലാം കെ എസ് ഇ ബി അറിയാവുന്ന എൻ്റെ വെബ്സൈറ്റിൽ ഇതെല്ലാം വിശദമുണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് ആരുമായി കരാറുണ്ടെന്നുള്ള വീടുണ്ടെന്ന് അതൊക്കെ നിങ്ങൾ പോയി പരിശോധിച്ച്, ഇല്ലാന്നേ ഞങ്ങൾ പറയുന്നു. നേരത്തെ ഒരു കരാർ അവരുണ്ടാക്കിയിട്ടുണ്ട്, 865 മെഗാവാട്ടോ മറ്റോ, എൻ്റെ ഓർമ്മയല്ല പറയുന്നത്, കരാർ അവരുണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നഷ്ടമുണ്ട് നമുക്കിപ്പം, അത് വെച്ച് നോക്കുമ്പം നഷ്ടം ഉണ്ട്. കാരണം ഇപ്പം അതിലും വില കുറഞ്ഞ് വൈദ്യുതി കിട്ടും, കമ്പോളത്ത് കിട്ടുക, വൈദ്യുതി ഇപ്പോൾ ഒരുപാട് ഉൽപ്പാദനം ഉള്ളതുകൊണ്ട് കിട്ടുന്നുണ്ട്, അത് ശരിയാ. അതൊക്കെ ചെയ്തത് അവരുടെ കാലത്ത് ചെയ്ത കാര്യമാണ്, ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല. ഒരു ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ കെ എസ് സി ബോർഡിനില്ല. ബോർഡിനായ പത്രക്കുറിപ്പ് വരും, അതിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ കാണാം. മുഖ്യമന്ത്രി